കുറേ കാലമായിട്ട് ട്രോളുകളിൽ നിറഞ്ഞു നിന്ന ആളാണ് കെ സുരേന്ദ്രൻ. അതിൽ താങ്കൾ തന്നെ ആസ്വദിച്ച ട്രോളുകളുണ്ടോ? ഇഷ്ടംപോലെ. കാരണം ഞാൻ എൻ്റെ നവമാധ്യമ ഇടപെടലുകൾ ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാവും, ഞാൻ ആരോടും അസഹിഷ്ണുത കാണിക്കാറില്ല. എൻ്റെ പേജുകളിലെല്ലാം വരുന്ന ഈ അങ്ങേയറ്റം അശ്ലീലമായിട്ടുള്ള പ്രചാരണങ്ങളെപ്പോലും ഞാൻ ബ്ലോക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് പിന്നെ എനിക്കതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടായിരുന്നോ എന്നൊന്നുമില്ല. ഞാൻ എൻ്റെ നിലപാടുകൾ പറയുന്നു, അതിൽ പിന്നെ ആളുകൾ പ്രതികരിക്കുന്നു. പിന്നെ കളിയാക്കൽ, അപവാദ പ്രചരണങ്ങളൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അത് എന്നെ കൂടുതൽ എനിക്ക് റീച്ച് കിട്ടാൻ സഹായകരമായിട്ടുണ്ടെന്നേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. റീച്ച് കിട്ടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ വിശ്വാസം തകർക്കുകയും ചെയ്യും. അല്ല, അതിപ്പോൾ നവമാധ്യമങ്ങളുടെ ശക്തിയെക്കുറിച്ചും ദൗർബല്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. നവമാധ്യമങ്ങളാണ് എല്ലാം എന്ന് വിചാരിച്ച് അതാണ് ശക്തി എന്ന് വിചാരിച്ചിരുന്നാൽ പോയി. താങ്കളെക്കുറിച്ച് വന്ന ട്രോളുകളിൽ താങ്കൾ തന്നെ ഏറ്റവും ആസ്വദിച്ച ഒന്ന് ഏതാണ്? അല്ല, അതിപ്പോൾ ഒരെണ്ണം മാത്രമല്ല, നിത്യേന വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണമായിട്ട് ആസ്വദിക്കാനല്ല, എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിലതൊക്കെ ഞാൻ അതിനെ അതിൻ്റെ നമ്മുടെ ഒരു ആസ്വാദനത്തിൻ്റെ ദൃഷ്ടിയിൽ തന്നെ കാണാറുണ്ട്. സുരേന്ദ്രനാണ് ആ ട്രോളിലെ ഇരയെങ്കിലും താങ്കൾ തന്നെ കണ്ടപ്പോൾ ചിരിച്ചു പോയ ഒരെണ്ണം പെട്ടെന്ന് ചിരിച്ചു പോയത്. അത് പല ചിത്രങ്ങളും അതുപോലെ പേരുകൾ എനിക്കധികം വരുന്ന ഇരട്ടപ്പേരുകളാണ്. ഓരോ ദിവസവും ഓരോ ഇരട്ടപ്പേരാണ്. ചില പേരുകളൊക്കെ നമ്മൾ ആസ്വദിച്ചു പോകുന്ന പേരുകൾ തന്നെയാണ്. അതിപ്പോൾ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അയ്യപ്പനെയും സുരേന്ദ്രനെയും ബന്ധപ്പെടുത്തി കുറേ ട്രോളുകൾ ഇറങ്ങി, ധാരാളം വരുന്നുണ്ട്. അതെല്ലാം പിന്നെ ഒരു കാര്യം, ഇതൊക്കെ പരിഹസിക്കുന്നവരാണെങ്കിലും ശത്രുക്കളാണെങ്കിലും അവരുടെ നർമ്മ ഇതിനെ നമ്മളതിനെ പിന്നെ വിലമതിച്ചേ മതിയാവുള്ളൂ. എത്ര നിമിഷങ്ങൾക്ക് ഞൊടിയിടയിലാണ് ഒരു കുഞ്ചൻ നമ്പ്യാരോ അല്ലെങ്കിൽ ഒരു പിന്നെ സഞ്ജയനോ ഉണ്ടായിട്ടുള്ളൂ നമുക്ക്. ഇന്നിപ്പോൾ എടുത്തു നോക്കിയാലേ എത്രായിരം സഞ്ജയന്മാരും എത്രായിരം കുഞ്ചൻ നമ്പ്യാർമാരുമാണ്. മിനിറ്റ് കൊണ്ടാണുള്ള കാര്യങ്ങളല്ല, നിമിഷ ഞൊടിയിടയിലാണുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിനെ ആ സ്പിരിറ്റിൽ കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ഏറ്റവും വേദനിപ്പിച്ച ഒരു ട്രോൾ ഉണ്ടെങ്കിൽ അതേതാ? അല്ല, അതിപ്പോൾ ഈ ഉള്ളി ഉള്ളി എന്നുള്ള പ്രചരണമുണ്ട്. ഉള്ളി സുര അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത എല്ലാം ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് എന്നും അത് തന്നെ പറഞ്ഞു വേദനയല്ല, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അവരുടെ ക്ലിക്കായിട്ടുള്ള ഒരു സാധനം അതാണ്. എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു ഹോട്ടലിൽ നിന്ന് ബീഫ് കഴിച്ചിട്ട് ഇറങ്ങി വന്ന് ഉള്ളിയാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അടിസ്ഥാനം. ഓക്കെ, ഞാൻ ബീഫ് കഴിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ബീഫ് കഴിക്കാൻ പാടില്ല, അതൊക്കെ വേറെ കാര്യം. ഞാൻ ബീഫ് കഴിക്കുന്ന ആളാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ബീഫ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ആളുമല്ല ഞാൻ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏത് സംഭവവും ഏത് പ്രശ്നവും ഇപ്പോൾ ഫോട്ടോഷൂട്ട് ഷോപ്പ് നടത്തി ആളുകളെക്കുറിച്ച് എന്തും പറയും. ഇപ്പോൾ കുമ്മനൻ രാജേട്ടനെ കുറിച്ച് എത്ര മ്ലേച്ഛമായിട്ടുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തെ ആ സോമാലിയ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ CPM മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ടുള്ള അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ മനോജ് വരെ ആ ചിത്രം ഷെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ. നമ്മുടെ നാട്ടിൽ മോശമായ പലതും നടക്കുന്നുണ്ട്, പക്ഷേ ആളുകളുടെ കാപട്യം കണ്ടുപിടിക്കപ്പെടുന്നുകൊണ്ട് അതുകൊണ്ട് കുറച്ച് ശ്രദ്ധാലുവാകേണ്ട എന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതിപ്പോൾ കാപട്യമാണോ ശരിയാണെന്നല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവരും ഒരു കണ്ണാടി കൂട്ടിലാണ്. പണ്ടത്തെ പോലെയല്ല, നമ്മളെല്ലാവരും ഒരു കണ്ണാടി കൂട്ടിലാണ്. ആ ബോധ്യം നമ്മൾക്കുണ്ടായാൽ മതി. കാരണം നിങ്ങളെ നാല് വശത്തുനിന്നും ആളുകൾക്ക് കാണാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. എല്ലാം ജീവിതത്തിലും ഒരു അനുഭവമാണ്. ഈ അനുഭവം കൊണ്ട് ചില നല്ല പാഠങ്ങളും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതട്ടെ. അതെല്ലാ പൊതുപ്രവർത്തകർക്കും കിട്ടില്ല. അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ. എനിക്കും കിട്ടിയിട്ടുണ്ട് ധാരാളം. ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ, മാധ്യമങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ, എതിരാളികളുമായിട്ട് ഇടപഴകുമ്പോൾ ഒക്കെ നമുക്ക് നല്ല പാഠങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. ആ പാഠങ്ങളിൽ നിന്ന് നമ്മൾ ശരിയും തെറ്റും പരിശോധിച്ച് തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലത്, അതല്ലെങ്കിൽ നമുക്ക് തന്നെ ദോഷം. അപ്പോൾ അനുഭവം പഠിപ്പിക്കട്ടെ. വളരെ നന്ദി.